നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. എഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയാണ്. അപ്പോഴും അതിന് മുന്നിൽ തന്നെ എഹിയ സിൻവാറിന്റെ പോക്കറ്റിൽ നിന്നും ചില വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 4,000 ഷെൽ, അതായത് 8 ലക്ഷം രൂപയോളം ഇയാളുടെ പോക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ വരികയാണ്. മാത്രമല്ല, ഒരു ചിത്രം പുറത്തു വന്നത് അനുസരിച്ച് അയാൾ ഒരു കറുത്ത ടേപ്പ് സൂക്ഷിച്ചിരുന്നു, അതായത് നമ്മൾ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കറുത്തൊരു ടാപ്പ് അദ്ദേഹം സൂക്ഷിച്ചിരുന്നു, അയാൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ചിത്രങ്ങൾ സഹിതം പുറത്തു വരുമ്പോൾ ഇയാൾ എന്തിനാണ് ഇതെല്ലാം കരുതിയിരുന്നത് എന്നൊരു റിപ്പോർട്ട് കൂടി, അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കൂടി വരികയാണ്. എന്തായാലും സിൻവാറിന്റെ പോക്കറ്റുകളിലെ ഇനങ്ങളുടെ ഇടയിൽ കറുത്ത ഇലക്ട്രിക്കൽ ടാപ്പ് ഉണ്ട്. പോരാളികൾ പൊട്ടിത്തെറിക്കുന്ന ഉപകരണം തയ്യാറാക്കുന്നത് പോലെയുള്ള പ്രതിരോധ പ്രവർത്തന ക്ലിപ്പുകളിൽ പലതിലും ഇത് ദൃശ്യമായിട്ടുണ്ട്. മുന്നണിയിലെ സായുധ ചെറുനിൽപ്പിൽ സിൻവർ നേരിട്ട് പങ്കുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇത്. ഈ ചെറുനിൽപ്പിന്, അതായത് ഇതിനു മുൻപ് പല റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പല വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ, പ്രധാനമായും ആയുധങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തരം കറുത്ത ടാപ്പ് ഉപയോഗിച്ച് അവരത് സെക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കെട്ടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേപ്പാണ് ഇയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ചത്. മാത്രമല്ല, ഏകദേശം 8 ലക്ഷത്തോളം രൂപ ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. മാത്രമല്ല, 10 വയസ്സുകാരൻ മകൻ എഴുതിയ നിരവധി കത്തുകളും പിടിച്ചെടുത്തിട്ടുമുണ്ട്. എന്തായാലും ഈ എഹിയ സിൻവാറിന്റെ മൃതശരീരം ഇപ്പോൾ ടെല്ലവീവിലാണ്. എഹിയ സിൻവാർ എന്നത് ഗ്രേറ്റ് ലീഡർ എന്ന ഈ ഹമാസ് പറയുകയും ഹിസ്ബുള്ളയും പറയുകയും ചെയ്യുന്ന എഹിയ സിൻവാറിന്റെ മൃതശരീരം ഹമാസിനെയും ഹിസ്ബുള്ളയും സംബന്ധിച്ചിടത്തോളം അവർക്കത് വലുത് തന്നെയാണ്. അവർ പരമോന്നത നേതാവ് എന്ന് കരുതുകയും അവർ മരണത്തെ ദൈവതുല്യമായി കരുതുകയും മരണത്തെ സ്വർഗമായി കരുതുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ രക്തസാക്ഷിത്വമാണ് അവർക്ക് ഏറ്റവും വലിയ വിജയമെന്ന് സ്വയം കരുതുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എഹിയ സിൻവാറിന്റെ മൃതശരീരം ഏറ്റവും വലുതാണ്. മൃതശരീരം വിട്ടുകിട്ടണമെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കണം. ഇതാണ് ഇനി ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഡീൽ. എഹിയ സിൻവാറിന്റെ മൃതശരീരം വിട്ടു നൽകാൻ ഹമാസും ഹിസ്ബുള്ളയും എന്ത് വിലയും നൽകുമെന്ന കാര്യം വ്യക്തമാണ്. കാരണം ഇതിനു മുൻപ് നടന്നിട്ടുള്ള തലവന്മാരുടെ മരണങ്ങളൊക്കെ തന്നെ, കൊലപാതകങ്ങളും ഒക്കെ തന്നെ അവർ നൽകുന്ന ഒരു വിരോചിതമായിട്ടുള്ള ഒരു ഈ സംസ്കാര ചടങ്ങുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. വെറുതെ മണ്ണിൽ കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എഹിയ സിൻവാറിന്റെ മൃതശരീരം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. രക്തസാക്ഷിത്വം വരിക്കുക എന്നത് വീരോചിത പദവിയായിട്ടാണ് ഹമാസും ഹിസ്ബുള്ളയും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഹിയ സിൻവാറിന്റെ മൃതശരീരം ലഭിക്കുകയും അതൊരു കുടീരമാക്കാനും ഒക്കെ തന്നെ ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തന്നെ കരുതുന്നുണ്ട്. അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട്, ആ ഒരു കുടീരത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഭീകരവാദത്തിന്റെ പുതിയ പാഠങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത ഈ എഹിയ സിൻവാറിന്റെ മൃതശരീരം അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ ഇസ്രായേലും തയ്യാറാവുകയില്ല. ബന്ദികളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബന്ദികളെ ഇനി പുറത്തു വിടണമെങ്കിൽ ഇസ്രായേലിന് ചില പ്ലാനുകളുണ്ട്. റഡാറിന് മുന്നിൽ ബന്ദികൾ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ബന്ദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചെത്തുന്നു എന്നാണ്. എന്തായാലും എഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുന്നൊരു ഘട്ടവും കൂടിയുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഭീകര നേതാവിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് തല ചിതറി എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആയിരുന്നു. അത് ആ റിപ്പോർട്ടുകൾ ശരിവെക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ എഹിയ സിൻവാർ കൊല്ലപ്പെട്ടത്. തലയിൽ വെടിയേറ്റതിന്റെ ആഴത്തിലുള്ള മുറിവുണ്ട്. ഈ മുറിവാണ് മരണകാരണമായി മാറിയത്. തലയിൽ വെടിയേൽക്കുന്നതിന് മുൻപ് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മുറിവേറ്റിരുന്നു. കൈകൾ ചതഞ്ഞു പോയിരുന്നു. മിസൈൽ ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് കരുതുന്നത്. കൈയിലെ പരിക്കിൽ നിന്നും വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇത് തടയാൻ സിൻവാർ തന്നെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജീവൻ നഷ്ടമാവുകയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇഹയുടെ വിരലുകൾ വിശദമായ പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘത്തിന് അയച്ചിട്ടുമുണ്ട്. ഇസ്രായേൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ചെൻ ഗുഗേൻ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. തലയുടെ ഇടതുഭാഗത്തായിട്ടാണ് വെടിയേറ്റിരിക്കുന്നത്. ഇതേ തുടർന്ന് സാരമായ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. കയ്യിൽ മുറിവേറ്റപ്പോൾ ഇലക്ട്രിക്കൽ കോഡ് ഉപയോഗിച്ച് ഇത് തടയാൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ല. യഹിയ കൊല്ലപ്പെട്ട 36 മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തു. ശേഷം മൃതദേഹം ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയിരുന്നു. ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വെളിപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറല്ല.
DNA പരിശോധനയിലൂടെയാണ് കൊല്ലപ്പെട്ടത് യഹിയ സിൻവാർ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നത്. യഹിയുടെ വിവരങ്ങളുടെ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന വിവരങ്ങൾ താരതമ്യം ചെയ്തു. ഇതിൽ നിന്നും കൊല്ലപ്പെട്ടത് യഹിയ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഹമാസ് തലവൻ യഹിയ സിൻവാർ ഗസയിൽ യുദ്ധത്തിനിടെ അയച്ച കത്തുകളുടെ ഒരു ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഈ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. റാഫയിൽ ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടിയ സിൻവാർ മരിച്ചതിന് പിന്നാലെയാണ് 10 വയസ്സുള്ള മകൻ അയച്ചതും ലഭിച്ചതുമായ കത്തുകൾ കണ്ടെത്തിയിരിക്കുന്നത്. സിൻവാറിന്റെ പോക്കറ്റുകളിൽ നിന്നുള്ള പല ഇനത്തിൽ പെടുന്ന പല സാധനങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറുകയാണ്. അതേസമയം ഹമാസിലെ വിവിധ ഗ്രൂപ്പുകളാണ് ഇസ്രായേൽ പൌരന്മാരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. തടവിലായവർക്കെതിരെ വ്യത്യസ്തമായ സമീപനമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. സിൻവാറിന്റെ മരണത്തിന്റെ പ്രതികാരമായി ഇവരിൽ ചിലർ ബന്ദികളെ വധിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ചില ഗ്രൂപ്പുകൾ ഭയന്ന് ബന്ദികളെ വിട്ടയക്കുവാനും സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിൻവാറിന്റെ ഈ വധം പ്രതിരോധ അച്ചുതണ്ട് ശക്തികളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? 1980s ഇറാൻ നേതൃത്വം നൽകുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് രൂപീകരിക്കപ്പെടുന്നത്. ലബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള, ഫലസ്തീനിലെ സായുധ സംഘമായ ഹമാസ്, യമനിലെ ഹൂതികൾ, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘം എന്നിവരാണ് ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. 1948 ഇസ്രായേൽ രൂപം കൊണ്ടിട്ടുണ്ട്. അമേരിക്കയുടെ സ്വാധീനം ഈ മേഖലയിൽ വർദ്ധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് ഇസ്രായേൽ രൂപീകരണത്തെ ഇറാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ സിൻവാറിന്റെ മരണം ഇറാൻ പിന്തുണയ്ക്കുന്ന ഈ സഖ്യങ്ങളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യത ഏറെയാണ്. യഹിയ സിൻവാറിന്റെ മരണം ഹമാസിനുള്ള സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി ഹമാസ് ബന്ദികളാക്കി തങ്ങളുടെ പൌരന്മാരെ രക്ഷിക്കാൻ ഇസ്രായേൽ ശ്രമം നടത്തും. ഹമാസിലെ ചില ഗ്രൂപ്പുകൾ സംഘർഷവും ആക്രമണവും ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുകയും ചിലർ യുദ്ധം അവസാനിപ്പിച്ച് രക്ഷപ്പെടാനുള്ള അവസരം തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ.